ഹലോ എവറിവൺ. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്തുന്നതിനും സയൻസ് വിഷയങ്ങളിലുള്ള അവരുടെ അഭിരുചി കണ്ടെത്തുന്നതിനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആരംഭിച്ച പ്രോഗ്രാമാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് അഥവാ BSO. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ പുറത്ത് കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ കഫേയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഫോണിലൂടെ മുഴുവൻ പ്രൊസീജിയറും പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ brilliantpara.org എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ കോഴ്സസിൻ്റെ ഓപ്ഷനകത്ത് ഏറ്റവും താഴെയാണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒളിമ്പ്യാഡ്സിൻ്റെ അവിടെ കൊണ്ടേ മൗസ് പോയിൻറ്റർ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ആദ്യം കിടക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ BSO ബ്രോഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ അത് ആദ്യത്തെ ലിങ്കിലൂടെ കാണാം. അതുപോലെ തന്നെ കോഴ്സ് വീഡിയോ, രജിസ്ട്രേഷൻ വീഡിയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് ഇവിടെ ഓപ്പണായി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡും ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് വേണം കയറാനായിട്ട്. അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്ത് തന്നെ എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇവിടെ താഴെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ID. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ്, ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു OTP വരും. നമ്മൾ ആ OTP ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ നമ്മൾ നേരെ നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്ക്, നമ്മുടെ മൈ കോഴ്സുകളും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റുഡൻറ് പ്രൊഫൈലിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ആദ്യമായി ലോഗിൻ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ ഏതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ BSO രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം 8-ാം ക്ലാസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാം. അപ്പോൾ അതിൽ തന്നെ നിരവധി ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്ക്രീൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്, ദുബായ് സ്ക്രീൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം താഴെയായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് BSO 2025 Class 8 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ എൻറോൾ നൗ കൊടുക്കുകയാണ്. അപ്പോൾ എൻറോൾ നൗ കൊടുത്തതിന് ശേഷം അടുത്തൊരു പേജ് ഓപ്പണായി വരും, സ്ക്രീൻ ടെസ്റ്റ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് BSO. അപ്പോൾ ഏത് സിറ്റിയാണ്, ഏത് സെൻറ്ററിലാണ് നിങ്ങൾക്ക് അതിൻ്റെ പഠിക്കാനായിട്ട് താല്പര്യം, അല്ലെങ്കിൽ ഏത് സെൻറ്ററിലാണ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ താല്പര്യം എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു മറ്റൊരു നോട്ടിഫിക്കേഷൻ വരും, അതായത് ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ, സോഷ്യൽ മീഡിയ, പ്രിൻറ്റ് മീഡിയ, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അതർ, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. നമ്മൾ തൽക്കാലം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തു. അപ്പോൾ ദാ അടുത്തൊരു പേജ് ഓപ്പണായി വരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളിനി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേഷനിലേക്കാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊഫൈൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ നേരിട്ട് കോഴ്സിലേക്ക് വന്ന് കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് അല്ലാതെ കൃത്യമായ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള നിലയിൽ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ആൻഡ് സേവ് കൊടുക്കുന്നു. അപ്പോൾ ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, സ്കൂളിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രീവിയസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നേരത്തെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പോകുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്.
അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മൈ കോഴ്സസിലേക്ക് പോകുന്നു. മൈ കോഴ്സസിനകത്ത് നമ്മൾ രജിസ്റ്റേർഡ് കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. രജിസ്റ്റേർഡ് കോഴ്സ് എടുത്ത് കഴിയുമ്പോൾ തന്നെ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നിങ്ങളുടെ സയൻസ് ഒളിമ്പിയാഡിനുള്ള സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഒരു പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രില്ലിയൻ്റ് സയൻസ് ഒളിമ്പിയാഡിലേക്ക് പ്രത്യേകിച്ച് പേയ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നതല്ല. കാരണം ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളെ ബ്രില്ലിയൻ ഫാമിലിയിൽ നിന്നും ഒരാൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് BSO രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായി ടാബിലോ ഫോണിലോ ഒക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പുറത്ത് കമ്പ്യൂട്ടർ കഫേയിലോ അങ്ങനെയൊന്നും പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയുമാണ് BSOയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.